ഹലോ ഫ്രണ്ട്സ് നമ്മൾ മലയാളം ഗ്രാമറിൻ്റെ ചലഞ്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇന്ന് ഫോർത്ത് ഡേ ആണ് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ല പകരം ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ സന്ധ്യാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് അപ്പോൾ സന്ധി ഞാനിനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കില്ല പകരം ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബിൽ നോക്കിയാൽ കാണാം ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് കൂടാതെ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ അതിൻ്റെ ഇടാം അപ്പോൾ നിങ്ങൾ അതൊന്ന് പഠിക്കുക അത് കഴിഞ്ഞ ആഴ്ച എടുത്ത ഗ്രാമർ ടോപ്പിക്കാണ് അതുകൊണ്ടാണ് ഇനിയും അത് എടുത്ത് വെറുതെ റിപ്പിറ്റേഷൻ വരുത്തണ്ടല്ലോ പകരം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കാം അപ്പോൾ ഇന്നിവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വിഭക്തി പിന്നെ പ്രകാരം അതൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കൂടാതെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഉണ്ട് അപ്പോൾ അത് നോക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്പോൾ നമുക്ക് ആദ്യം വിഭക്തി എന്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നാമങ്ങളുടെ അവസാനത്തിൽ അർത്ഥഭേദം കുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന രൂപങ്ങളാണ് വിഭക്തികൾ അപ്പോൾ വിഭക്തി എന്ന് പറയുന്നത് എന്താണ് നാമവുമായിട്ട് കണക്റ്റഡ് ആണ് അതിന് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിലൊരു വഴി പറഞ്ഞുതരാം അതായത് വിഭക്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നാമമായിട്ടാണോ ക്രിയായിട്ടാണോ എന്നൊക്കെ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് എന്താണ് ഭക്തിയോടുകൂടി നാമം ജപിക്കുക എന്നോർമ്മിക്കാം എന്താണ് ഭക്തിയോടുകൂടി നാമം ജപിക്കുന്നു അപ്പോൾ വിഭക്തി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നാമമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണെന്ന് മനസ്സിലാവും അങ്ങനെ ഓർമ്മിക്കുക അപ്പോൾ നാമങ്ങളുടെ അവസാനത്തിൽ അർത്ഥഭേദം കുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന രൂപങ്ങളാണ് വിഭക്തികൾ അല്ലെങ്കിൽ എന്താണ് സോ ഷോർട്ടായിട്ട് നമുക്ക് എന്ത് പറയാം മറ്റു പദങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങൾ അതാണ് നാമത്തിനോട് കൂടെ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് വിഭക്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നോക്കാം അതിനെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നിപ്രസം ഉപ്രസം ആന്ന് മലയാളം പഠിച്ചവരാണെങ്കിൽ മുന്നേ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ നിപ്രസ നിപ്രസം ഉപ്രസം ആ എന്നാണ് വിഭക്തികൾ ഏഴ് വിധമാണുള്ളത് അത് ഓർമ്മിക്കാനുള്ള കോഡാണ് ഇതാ നിപ്രസം ഉപ്രസം ആ ഇങ്ങനെയാണ് നമ്മൾ ഓർമ്മ വയ്ക്കുന്നത് അപ്പോൾ ആദ്യത്തെ വിഭക്തി എന്ന് പറയുന്നത് നിർദ്ദേശികയാണ് അപ്പോൾ ഇതൊക്കെ എക്സാമിന് വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറേ വിഭക്തികൾ ഇങ്ങനെ കുറേ മീൻസ് ഓപ്ഷൻസ് തരും അതിലേത് നിർദ്ദേശിക അല്ലെങ്കിൽ പ്രതിഗ്രാഹിക്ക് എക്സാമ്പിൾ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പോൾ അതിന് നമ്മൾ എന്തറിയണം അതിൻ്റെ പ്രത്യയങ്ങൾ അറിയണം അതിന് നാമത്തോട് ചേർക്കുന്ന പ്രത്യയങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ വരുമ്പോഴാണ് ഇന്ന ഇന്ന വിഭക്തിയിൽ പോകുന്നതെന്ന് നമ്മൾ അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വിഭക്തി പ്രത്യയം ഉദാഹരണവും ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ നോക്കാം നിർദ്ദേശിക നിർദ്ദേശിക എന്ന് പറയുന്ന വിഭക്തിക്ക് എന്ത് ചേർക്കാം പ്രത്യയം ഇല്ല ഓക്കെ പ്രത്യയം ഇല്ലാത്തതാണ് നിർദ്ദേശിക അതിന് എക്സാമ്പിൾ രാമൻ മകൻ ഇത് നോക്കിയാൽ അവർ പേര് രാജു രാധ അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് പ്രത്യയം നാമത്തിനോട് ചേർന്നിട്ടില്ല അപ്പം അതാണ് എന്ത് നിർദ്ദേശിക എന്ന് പറഞ്ഞാൽ എന്താണ് രാമനെ സീതയെ സീതയോട് അങ്ങനെ ഓട് എ ഇൽ അങ്ങനെയൊക്കെ ചേർക്കുന്നതാണ് പ്രത്യയം എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യയം ഒന്നും ഇല്ലാത്തതാണ് നിർദ്ദേശിക മനസ്സിലായല്ലോ അടുത്തത് നോക്കാം നമുക്ക് പ്രതിഗ്രാഹിക എന്താണ് രണ്ടാമത്തെ വിഭക്തിയുടെ പേരാണ് പ്രതിഗ്രാഹിക എന്താണ് പ്രതിഗ്രാഹിക എന്ന് പറഞ്ഞാൽ നാമങ്ങളിൽ എ എന്ന പ്രത്യയം വരും അതായത് രാധയെ രാധ എന്നുള്ളതിന് രാധയെ മകൻ എന്നുള്ളതിന് മകനെ അങ്ങനെ എ ചേർത്ത് വരുന്നതാണ് കണ്ടല്ലോ എ ചേർത്ത് വരുന്നതാണ് എന്ത് പ്രതിഗ്രാഹിക അടുത്തത് സംയോജിക എന്താണ് സംയോജിക എന്ന് പറഞ്ഞാൽ ഓട് ഓട് എന്ത് വേണമെങ്കിലും വരാം മകനോട് അമ്മയോട് അങ്ങനെയൊക്കെ വരുന്നതാണ് എന്ത് സംയോജിക എന്ന് പറയുന്നത് ഇനി ഉദ്ദേശിക ഉദ്ദേശികയ്ക്ക് എന്തൊക്കെ പ്രത്യങ്ങൾ വരും ക് ന ഉ അതായത് അമ്മയ്ക്ക് മകന് അങ്ങനെയുള്ള പ്രത്യയങ്ങൾ വരുന്നതാണ് ഉദ്ദേശിക ഇനി പ്രയോജികയാണെങ്കിൽ ആൽ എന്നാണ് വരിക അമ്മയാൽ പ്രയോജികയ്ക്ക് എന്താണ് ആൽ അമ്മയാൽ സംബന്ധികയാണെങ്കിൽ ഉടെ ഇൻ്റെ എന്നാണ് വരിക അമ്മയുടെ മകൻ്റെ ആധാരികയ്ക്ക് ഇൽക്കൽ എന്താണ് അമ്മയിൽ മകനിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വിഭക്തി പ്രത്യയങ്ങൾ അപ്പോൾ ഇതിന് നമുക്ക് ഈ വിഭക്തി പ്രത്യയം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എളുപ്പവഴി പറയാം അതായത് ഞാനൊരു സ്റ്റോറിയായിട്ട് കണക്റ്റ് ചെയ്യാം അതായത് നമ്മൾ ഒരാളിങ്ങനെ നടന്ന് പോകുമ്പോൾ പെട്ടെന്ന് എന്തോ അയാളുടെ പുറകെ വരുന്നതായിട്ട് നമ്മൾ വിളിക്കുകയാണ് ഏയ് അപ്പോടെ അയാൾ നിൽക്കും അല്ലേ അപ്പോൾ അയാളോട് പറയുന്നത് ഓടിക്കോ ഓട് ഏയ് ഓട് എന്താണ് അപ്പടെ പെട്ടെന്ന് അയാളുടെ മുന്നിലൊരു ആലുണ്ട് അതിൻ്റെ മുന്നിലൊരു കല്ലുണ്ട് അപ്പോൾ എന്താണ് പറയുന്നത് ഏയ് ഓട് എന്ന് പറഞ്ഞപാട് നമ്മൾ പറയാൻ നിൽക്ക് എന്നിട്ട് ആല് ആലിൻ്റെ അടുത്തൊരു കല്ലുണ്ട് ഇതാ നോക്കിക്കോ ഇനി നോക്കിക്കോ ഏയ് ഓക്കെ ഓട് ആദ്യം അയാളോട് ഓടാൻ പറഞ്ഞു പിന്നെ നമ്മൾ പറയുന്നത് നിക്ക് അവിടെ ഒരു ആലുണ്ട് ഓക്കെ ആലിൻ്റെ അടുത്ത് ആലിൻ്റെ ഉട നിങ്ങൾ ഓർമ്മിക്കുക അടുത്ത് ഒരു കല്ലുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രത്യയങ്ങൾ ഓർമ്മിച്ച് വെക്കാം എന്താണ് ഏയ് ഓട് നിക്ക് ആല് ഉടേൻ്റെ ഇൽക്കൽ അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാം ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഒരു നിർബന്ധവും നിങ്ങൾ ജസ്റ്റ് ഞാൻ അത്രയും പഠിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഒരു മെത്തേഡിൽ ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് ആ പ്രതിഗ്രഹിക്കുക ആണ് സംയോജിക്കുക അങ്ങനെ നമ്പേഴ്സ് ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് ഈ പ്രത്യങ്ങൾ വേഗം ഓർമ്മിച്ചെടുക്കാൻ പറ്റും ഇനി അടുത്തത് അപ്പോൾ ഇങ്ങനെയാണ് വിഭക്തിൻ്റെ പ്രത്യയങ്ങൾ ഓർമ്മിക്കുന്നത് ഇനി അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് പ്രകാരമാണ് അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് വിഭക്തി രണ്ടാമത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രകാരമാണ് അതായത് ഇന്നിപ്പോൾ ഇങ്ങനെ തീർത്താലേ നമ്മുടെ ടോപ്പിക്ക് ടെൻ ഡേയ്സ് കൊണ്ട് തീരുള്ളൂ അതുകൊണ്ടാണ് എളുപ്പമല്ലേ പഠിക്കാൻ ഓൾറെഡി വിഭക്തി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും നിപ്രസം ഉപ്രസം ആന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും ഇനി അടുത്തതാണ് പ്രകാരം അപ്പോൾ നമ്മൾ വിഭക്തി കണ്ടു കഴിഞ്ഞു അല്ലേ വിഭക്തി എന്ന് പറയുന്ന നാമവുമായിട്ട് റിലേറ്റഡ് ആണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാരമാണ് പ്രകാരം പറയുന്നത് ക്രിയയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോピック ആണ് എന്താണ് അതായത് ഒരു വാക്യത്തിലെ ക്രിയാപദം ഏത് രീതിയിലുള്ള അർത്ഥത്തെ കുറിക്കുന്നുവോ ആ രീതിയാണ് പ്രകാരം എന്ന് പറയുന്നത് ശരിക്കും ഷോർട്ടായിട്ട് പറഞ്ഞാൽ കർത്താവ് പറയുന്നത് പോലെ കർത്താവ് എന്താണോ പറയുന്നത് അതിനെപ്പറ്റി പറയുന്നതിനാണ് പ്രകാരം കർത്താവ് പറയുന്നത് പ്രകാരം അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി അത് നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ നമ്മുടെ നിർദ്ദേശക പ്രകാരമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് കോഡ് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നിന്നിവി വി അ പ്ര നിന്നി അ അ പ്ര എന്നുള്ള രീതിയിൽ ഓർമ്മിച്ച് വയ്ക്കാം അതായത് നിർദ്ദേശക പ്രകാരം നിയോജക പ്രകാരം വിധായക പ്രകാരം അനുജ്ഞായക പ്രകാരം ആശംസക പ്രകാരം പ്രാർത്ഥക പ്രകാരം നിന്നി അ അ പ്ര ഇതാണ് പ്രകാരം അപ്പോൾ ഈ പ്ര പ്രകാരം എന്നുള്ളത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവസാനത്തെ പ്ര എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെയുള്ള കോഡ് കാണുമ്പോൾ അത് പ്രകാരമാണെന്ന് ഓർമ്മ വരും ഇനി അപ്പോൾ അപ്പോൾ ഇതിൽ ആദ്യത്തതാണ് നിർദ്ദേശക പ്രകാരം അപ്പോൾ ഇത് ഞാൻ ഇവിടെ ക്രോസ് മാർക്ക് ഇട്ടിട്ടുണ്ട് അതിന് പ്രത്യയം ഇല്ല അതുകൊണ്ടാണ് നിർദ്ദേശക പ്രകാരം എന്ന് പറയുന്നത് അടുത്തത് നോക്കാം ഇത് ശരി നിർദ്ദേശക പ്രകാരം എന്ന് പറയുന്നത് ശരിക്കും ഭൂതം ഭാവി വർത്തമാനം എന്നീ കാലങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നിർദ്ദേശക പ്രകാരം വെച്ചിട്ടുള്ളത് നിയോജക പ്രകാരത്തിന് ഉഗ ഇൻ അട്ടേ എന്നാണ് എന്ത് പ്രത്യയങ്ങൾ അതായത് നിയോജക പ്രകാരത്തിൽ ശരിക്കും ആജ്ഞ അപേക്ഷ എന്നിവയൊക്കെയാണ് ഉണ്ടാവുക അതായത് ഞാനൊരു കാര്യം പറയട്ടെ പോയി വരട്ടെ അങ്ങനെ ഒന്നുകിൽ ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷ ഇതൊക്കെയാണ് എന്തിൽ വരുന്നത് നിയോജക പ്രകാരത്തിൽ വരുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും പ്രത്യേകങ്ങൾ പഠിച്ചു വെക്കുക ഇനി വിധായക പ്രകാരത്തിലാണെങ്കിൽ എന്താണ് ം എന്നതാണ് അതിൻ്റെ പ്രത്യയം അതായത് വരണം ഇരിക്കണം പോകണം അങ്ങനെയൊക്കെ പറയുന്നതാണ് വിധായക പ്രകാരം ജസ്റ്റ് നിങ്ങൾ എന്ത് പഠിക്കുക പ്രത്യേകങ്ങൾ പഠിച്ചോടെ വയ്ക്കാം അനുജ്ഞായക പ്രകാരം എന്ന് പറയുന്നത് എന്താണ് അതായത് ക്രിയയുടെ അർത്ഥത്തിൽ സമ്മതത്തെ കൊടുക്കുന്ന രീതിയിലുള്ള രൂപമാണ് അനുജ്ഞായകം ആം എന്നാണ് ഇതിൻ്റെ പ്രത്യയം അതായത് പോകാം വരാം കണ്ടോ ആം എന്ന് വന്നാൽ പോകാം എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ ആം എന്നുണ്ടല്ലേ അതാണ് അനുജ്ഞായക പ്രകാരം ഇനി അടുത്തതാണ് ആശംസക പ്രകാരം ആശംസക പ്രകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആശംസയോ അനുഗ്രഹമോ അങ്ങനെയൊക്കെ പറയുന്നില്ലേ അതായത് ജയിക്കുക ദീർഘായുഷ്മാനാവുക ഭാ അങ്ങനെയൊക്കെ പറയുന്നതിനാണ് നമ്മൾ ആശംസക നമ്മൾ ആശംസിക്കുന്നതാണ് അത് അങ്ങനെ തന്നെ പഠിച്ചു നോക്കുക ആശംസിക്കുന്നതാണ് ആശംസക പ്രകാരം ഇനി അടുത്തതാണ് പ്രാർത്ഥക പ്രകാരം അതായത് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കും ദൈവമേ എന്നെ രക്ഷിക്കണേ എ എന്ന് വരുന്നതാണ് പ്രാർത്ഥക പ്രകാരം അങ്ങനെ ഓർമ്മിച്ച് വെക്കാം അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഞാൻ എക്സാമ്പിൾസ് പറയാം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഒന്നുകൂടി പറയാം നിർദ്ദേശക പ്രകാരം ആണെങ്കിൽ അതിന് പ്രത്യേകമൊന്നുമില്ല നിയോജക പ്രകാരം ആണെങ്കിൽ ഉഗ ഇൻ അട്ടെ വിധായകത്തിന് എണ്ണ ഉണ്ടാവും അനുജ്ഞായകമാണെങ്കിൽ ആം എന്നായിരിക്കും ഇനി അതുപോലെ തന്നെ ആശംസകമാണെങ്കിൽ ആശംസിക്കുന്നതാണെന്ന് ഓർക്കുക പ്രാർത്ഥകമാണെങ്കിൽ ഏ ദൈവമേ രക്ഷിക്കണേ അങ്ങനെയൊക്കെ പറയുന്നതാണ് പ്രാർത്ഥക പ്രകാരം ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം എക്സാമ്പിൾസ് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാവുന്നതായിരിക്കും ആദ്യത്തേത് ഇവിടെ ഞാനിട്ടുള്ളത് അവർ പോകട്ടെ ഇതിൻ്റെ ഏത് പ്രകാരമാണ് ഇതിലുള്ളത് അതായത് അവർ പോകട്ടെ എന്ന് പറയുമ്പോൾ അതിലെന്താണുള്ളത് നമുക്ക് നോക്കാം എന്ന് പറയുന്നത് അട്ടേ പോകട്ടെ അട്ടേ ഉണ്ടല്ലേ അപ്പോൾ ഏത് പ്രകാരമാണ് അട്ടേ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ നമ്മളിട്ടിട്ടുള്ളത് നിയോജക പ്രകാരമാണ് ഇത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് നിയോജക പ്രകാരം ഇപ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക അതല്ലെങ്കിൽ ഇവിടെ നോക്കാം വേറൊന്ന് ഒരു ടൈപ്പ് ഓഫ് ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് നിയോജക പ്രകാരത്തിന് ഉദാഹരണം ഇതിലേതാണ് നിയോജക പ്രകാരത്തിന് ഉദാഹരണം വരട്ടെ വരണം വരാം വരും ഇതിലേതാണ് വരട്ടെ എന്നുള്ളതാണ് നിയോജക പ്രകാരത്തിന് ഉദാഹരണം അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ അട്ടേ എന്നല്ലേ നിയോജക പ്രകാരത്തിൻ്റെ അങ്ങനെ അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ അങ്ങനെയാണ് നമ്മൾ പ്രത്യേകങ്ങൾ ഒന്ന് നോക്കി വയ്ക്കുക മൂന്നെണ്ണത്തിനാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അത് നോക്കി വെക്കുക അല്ല നാലെണ്ണത്തിന് അല്ലേ പ്രാർത്ഥക പ്രകാരത്തിന് എ എന്നാണ് വരിക ആശംസക പ്രകാരത്തിന് പിന്നെ നമ്മൾ മീനിങ് നോക്കിയിട്ട് വേണം എടുക്കാൻ ഇനി അടുത്തത് നോക്കാം അടുത്തത് ഇന്ന് നിങ്ങൾക്ക് ശൈലികളാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യാം ഫസ്റ്റ് വൺ ഇതാണ് നമ്മൾ നമ്മളിതിന് മുന്നേ ഒരു വീഡിയോയിലും ശൈലികളിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കിയാണ് കണ്ടിന്യൂഷൻ ആണ് ഇത് അക്കപ്പോർ വലിച്ചു കൂട്ടുക എന്താണ് ഉപദ്രവം വരുത്തി വയ്ക്കുക എന്നാണ് മീനിങ് അപ്പോൾ ഈ മീനിങ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ് കേട്ടോ അക്കപ്പോർ വലിച്ചു കൂട്ടുക ഇതൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റിനാണേ ഉപദ്രവം വരുത്തി വയ്ക്കുക ഇനി ആകാശ കോട്ട എന്താണ് അത് നിങ്ങൾക്ക് പറയാണ്ട് തന്നെ അറിയാം അല്ലേ വലിയ ആകാശ കോട്ട എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു സംഭവമാണ് അപ്പോൾ അത് മനോരാജ്യം എന്നാണ് അതിൻ്റെ മീനിങ് എന്താണ് മനോരാജ്യം ഇനി തീപ്പെടുക അങ്ങനെ പറഞ്ഞാൽ മരിക്കുക എന്നാണ് അർത്ഥം ഇനി കാട് കയറുക കാട് കയറുക എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടാത്തരം കാണിക്കുന്നതിനാണ് കയറുക എന്ന് പറയുന്നത് അടുത്തത് വനരോധനം ആരും കേൾക്കാനില്ലാത്ത ആവലാതി എന്താണ് വനരോധനം എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാനില്ലാത്ത ആവലാതിയാണ് വനരോധനം പിന്നെ ചർവിത ചർവണം അത് പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയുന്നതിനാണ് ചർവിത ചർവണം ആ വാക്കുകളിൽ തന്നെ ഉണ്ടല്ലേ അത് അതുകൊണ്ട് അതാണ് അതിൻ്റെ മീനിങ് പിന്നെ കാക്ക കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോവുക കാക്ക കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അത് തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോകുന്നതിനാണ് അങ്ങനെ പറയുന്നത് ഒന്നുകൂടി നോക്കാം അക്കപ്പോർ ഒലിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ ഉപദ്രവം വരുത്തി വെക്കുക ആകാശക്കോട്ടെ മനോരാജ്യം തീപ്പെടുക മരിക്കുക കാട് കയറുക വേണ്ടാത്തരം കാണിക്കുക വനരോധനം ആരും കേൾക്കാനില്ലാത്ത അവലാതി ചർവ്വിത ചർവണം പറഞ്ഞത് തന്നെ പറയുക കാക്ക കൊണ്ടുപോവുക തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോവുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പം നമ്മളിന്ന് കണ്ടത് വിഭക്തി കണ്ടു അതുപോലെ തന്നെ പ്രകാരവും അല്ലേ അപ്പോൾ നമ്മൾ എന്തൊക്കെ ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞത് നാമം ക്രിയ അതുപോലെ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അക്ഷരങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ ഇത് എന്താണ് വിഭക്തിയും അതുപോലെ തന്നെ പ്രകാരവും അതുപോലെ സന്ധി ഞാൻ ഓൾറെഡി പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് സന്ധി പഠിക്കാത്തവരാണെങ്കിൽ താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ടോ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതുകൂടി നോക്കുക അതുപോലെ തന്നെ എൽ അതുപോലെ തന്നെ എൽ ഡി സിക്ക് വേണ്ടിയിട്ടൊരു സിക്സ്റ്റി ഡേയ്സ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും നോക്കുക പിന്നെ അപ്പോൾ നാളെ നമുക്ക് വീണ്ടും അടുത്ത നമ്മുടെ ടോപ്പിക്കുമായിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ